الحمد لله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا عبده ورسوله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ, സഹോദരങ്ങൾ, സഹോദരികൾ, ഇൽമ് വെറും ഓതിപ്പടിക്കൽ കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല. വായിച്ചു പഠിച്ചത് കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല ഹഖീഖിയായ ശരിയായ ഇൽമ്. വായിക്കണം, പഠിക്കണം, അത് വേണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് വായിച്ച് പഠിച്ച് തഹഖീഖാക്കുന്നതോടൊപ്പം ഗുരുനാഥന്മാർ തൊട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഉള്ള മശായിഖുകളെയും ഉസ്താദുമാരെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ വായിച്ചു പഠിച്ച അറിവും അല്ലാതെ പഠിച്ച അറിവും, അല്ലാതെ എങ്ങനെയാണ് കിട്ടൽ? മൻ അമില ബിമ അലിമ അല്ലമഹുല്ലാഹു മാലം യഅലം, പഠിച്ചതുകൊണ്ട് അമൽ ചെയ്താൽ, പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാൽ, അല്ലമഹുല്ലാഹു മാലം യഅലം, അവനറിയാത്ത പലതും അല്ലാഹു തആല അവന് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോ ഈ കേട്ടുപഠിച്ചത്, വായിച്ചു പഠിച്ചത്, കണ്ടുപഠിച്ചത്, അതിൽ നിന്ന് അല്ലാഹു തആല കൊടുക്കുന്ന അർത്ഥങ്ങൾ,
സവിശേഷതകൾ, ഇതെല്ലാം ഉപകാരപ്പെട്ട ഇൽമ് ആവണം എങ്കിൽ ഗുരുനാഥന്മാരെ ഭയപ്പെടണം, വഴിപ്പെടണം, ബഹുമാനിക്കണം. ഗുരുനാഥന്മാർ ഒരു ഖണ്ഡികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന ഒരു ശൃംഖലയാണല്ലോ ഉസ്താദുമാർ. ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇടുക്കിയിലെ ഡാം സെറ്റ് ഭദ്രമായി കെട്ടിയുണ്ടാക്കുകയും ആ ഡാമിൽ വെള്ളം ശേഖരിക്കുകയും പിന്നീട് ആ വെള്ളച്ചാട്ടത്തിലൂടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. വെള്ളത്തൊന്നും ഇങ്ങോട്ട് പിടിച്ചെടുക്കുകയല്ല, വെള്ളത്തിൻ്റെ ചാട്ടവും അതിൻ്റെ യന്ത്രങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് പിടിച്ചെടുക്കുകയും അത് വലിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചുകൊണ്ട് അതിലേക്ക് കറണ്ടുകൾ വരികയും ആ ട്രാൻസ്ഫോമറിൽ നിന്ന് അടുത്ത മറ്റൊരു ട്രാൻസ്ഫോമറിലേക്ക്, അവിടെ നിന്ന് മറ്റൊന്നിലേക്ക്, അവിടെ നിന്ന് മറ്റൊന്നിലേക്ക്, അങ്ങനെ കൊടുത്ത് കണക്ഷൻ കൊടുത്ത് 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 നമ്മുടെ വീട്ടിൽ വെളിച്ചം എത്തുകയാണ്. അപ്പോ ഈ കണക്ഷൻ ഇല്ലാതെ ഏതോ ഒരു സാധു ഡാമിൽ സ്ഥാപിച്ച ശേഖരിച്ച വെള്ളത്തിൽ നിന്നാണ് കറണ്ട് എടുക്കുന്നത് എന്ന് മാത്രം കേൾക്കുകയും അങ്ങനെ വീട്ടിലേക്ക് കറണ്ട് ലഭിക്കുന്നതിന് അപേക്ഷ കൊടുക്കാൻ മടിച്ച് അല്ലെങ്കിൽ കിബിറ് കാണിച്ച് വീട്ടിൽ വലിയൊരു കുളം കുഴിച്ചുണ്ടാക്കി ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കും എടുക്കും എന്ന് പറഞ്ഞാൽ കിട്ടുകയില്ല. അതിന് കൊടുക്കേണ്ടുന്ന അപേക്ഷ കൊടുക്കുക തന്നെ വേണം. അപേക്ഷ കൊടുത്തിട്ട് പണം അടക്കേണ്ടത് അടക്കണം, കടലാസ് പൂരിപ്പിച്ച് കൊടുക്കണം. അതെല്ലാം കൊടുത്താൽ മാത്രമേ ആ കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെ എത്തുമ്പോൾ അതിൻ്റെ കണക്ഷൻ അറ്റുപോകാതെ സൂക്ഷിക്കണം. കണക്ഷൻ അറ്റുപോയാൽ വെളിച്ചം അവിടെ നിന്ന് അങ്ങോട്ട് പോയ കറണ്ട് അങ്ങോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് വെളിച്ചം കിട്ടില്ല. ആ കണക്ഷൻ എവിടം വരെ വേണം? ഒരൽപ്പ് മാത്രം പഠിപ്പിച്ചു കൊടുത്തല്ലാക്ക. അതേതാ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ബൾബ്, ബൾബ് കണ്ടില്ലേ, ചെറിയ ബൾബ്, ഇതല്ല ചെറിയ നാടൻ ബൾബ്. ആ ബൾബിൻ്റെ ഉള്ളില് ഒരു ചെറിയ മുടി പോലത്തെ കഷ്ണുണ്ട്, എന്താ ഫെലിമൻ അതിൻ്റെ പേര്, ചെറിയ ഒരു രോമം പോലെയുള്ള ഒരു കമ്പി. അതിൻ്റെ കണക്ഷൻ വിട്ടുപോയാൽ ലൈറ്റ് വരൂല, ലൈറ്റ് കിട്ടൂല. അത് കിട്ടണമെങ്കിൽ കണക്ഷൻ പൂർത്തിയാകും. അതാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ സിറാജൻ മുനീറ എന്ന് പറഞ്ഞു. ഇന്ന അർസൽനാക ശാഹിദം വമുബശ്ശിറം വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മുനീറായ വിളക്കാണ്.
ആ വലിയ വിളക്ക്, ആ വിളക്കിൽ നിന്നും കണക്ഷൻ ലഭിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരിലേക്ക് കണക്ഷൻ ലഭിച്ചു. അവരിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള റയീസു സാഹിദീനായ താബിഈങ്ങളിലേക്ക് കണക്ഷൻ ലഭിച്ചു. അവിടെ നിന്ന് അഇമ്മത്ത് അർബഅത്തിലേക്ക് കണക്ഷൻ ലഭിച്ചു. അവിടെ നിന്ന് താഴോട്ട് താഴോട്ട് വന്നു ബഹുമാനപ്പെട്ട കുത്ബുൽ അഖ്താബ് മഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, അഹമ്മദുൽ കബീറു ദിഫാഇ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രഗത്ഭരായ കുത്ബുകളിലേക്കും ഗൗസുകളിലേക്കും ആ കണക്ഷൻ വന്നു. അങ്ങനെ വന്നിട്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ബഹ്റുൽ ഉലൂം സൈനുദ്ദീൻ അലി ഹസൻ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തേക്ക് കണക്ഷൻ വന്നു. ആ കണക്ഷനിൽ നിന്ന് എന്നിലേക്ക് കണക്ഷൻ വന്നു. ഒരു ഉദാഹരണം, വേറെയും പല വഴികളുണ്ട്. ഒരു ഉസ്താദ് മാത്രമല്ല, പല ഉസ്താദുമാരും പല കണക്ഷനുകളും ഉണ്ട്. ആരായിരുന്നാലും ആ ഉസ്താദുമാരുള്ള ഓടുള്ള കണക്ഷൻ ബന്ധം സ്ഥാപിച്ച് അവർ കാണിച്ചു തന്ന സൽസ്വഭാവം, നല്ലൊരവസ്ഥ, ഇതെല്ലാം ഉണ്ടാകണം. മനുഷ്യന്മാരോട് കൃപ വേണം. ഇപ്പം ഇവിടെ ബിദ്അത്തുകാരോട് എങ്ങനെ ബന്ധപ്പെടണം, പെടപ്പെടാതിരിക്കണം, അവരുമായി ഉള്ള നില എന്ത്, അവരുടെ ആശയങ്ങൾക്ക് മറുപടി എന്ത് എന്ന് ക്രോഡീകരിച്ച് പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി. ഇവരോടും പറയാനുള്ളത്, നിങ്ങൾ സ്വയം ഒരു പര്യാപ്തത ഉണ്ട് എന്ന് കരുതിപ്പോകാൻ പാടില്ല. മറിച്ച് എപ്പോഴും നിങ്ങളെ ഉസ്താദുമാരിലേക്ക്, നിങ്ങളുടെ മശായിഖുകളിലേക്ക് നിങ്ങളുടെ കണക്ഷൻ സ്ഥാപിച്ചുകൊണ്ടേ ഇരിക്കണം. അതുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ്റെ ഹൃദയം ശുദ്ധിയാകുന്നത്, മനുഷ്യൻ്റെ ദയ ഉണ്ടാകുന്നത്. ഇന്ന് തന്നെ പത്രത്തിൽ വലിയ വാർത്ത, വയനാട്ടിൽ ഒരു കുട്ടിയെ സ്കൂളിൽ വച്ച് പാമ്പ് കടിച്ചു. പക്ഷേ ഒരു കൊതു കടിച്ചത്രയും ആ സ്കൂളിലെ അധ്യാപകന്മാർ അതിനെ കണക്കാക്കിയില്ല. കരഞ്ഞു പറഞ്ഞു, ഞാൻ എന്നെ പാമ്പ് കടിച്ചിരിക്കുന്നു. അത് അധ്യാപകർ ശ്രദ്ധിച്ചില്ല. ഞാൻ അത്ഭുതപ്പെട്ടത്, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർമാർക്കൊക്കെ കാറുണ്ടായിട്ട് ഒരു കാറിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല. മറിച്ച് രക്ഷിതാവ് ഓട്ടോറിക്ഷയുമായി വന്നതിന് ശേഷമാണ് ഈ കുട്ടിയെ കൊണ്ടുപോയതെന്ന് പറയുമ്പോൾ, ഇതെന്ത് ദയയാണ് അധ്യാപകർക്ക് കുട്ടികളോടുള്ളത്, ഇതെന്തൊരു സ്നേഹമാണ്. നമ്മളെ കാറല്ല, കാറുമക്കാറായാലും എന്തായാലും ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനെ കഴിയൂ എങ്കിലും അതിൻ്റെ അസ്ബാബുകൾ നമ്മൾ ചെയ്യണമല്ലോ. അത് നമ്മൾ ചെയ്യും,
നമ്മൾ ഞാനിപ്പോ ഇവിടുത്തെ അങ്ങോട്ട് ഇറങ്ങുമ്പോ ഒരു ആൾ അപകടം പറ്റി കിടക്കുന്നത് കണ്ടാൽ ഞാൻ എൻ്റെ കാറിൽ കയറ്റും. അത് നെറ്റിമ്മല് നിസ്കാരത്തായ്മുണ്ടോ, നെറ്റിയിൽ പൊട്ടുതൊട്ടിട്ടുണ്ടോ, കഴുത്തിൽ രുദ്രാക്ഷമാല ധരിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ കുരിശ് ധരിച്ചിട്ടുണ്ടോ, ഈ ഒരു നോട്ടവും ഇല്ല. അത് മനുഷ്യനാണോ എന്നുള്ള ഒറ്റ നോട്ടം. അതല്ലേ നമ്മൾ പഠിച്ചത്? അതാണ് നമ്മൾ പഠിച്ചതും പഠിപ്പിക്കുന്നതും. മനുഷ്യനാണ്, അത് ഏത് മതക്കാരനാവട്ടെ. ഇസ്ലാം മാത്രമാണ് ഹക്കായ മതമെന്നും അതിൽ വിശ്വസിക്കണമെന്നും നാം വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ഏത് മതക്കാരനായാലും മനുഷ്യനാണോ, ആ മനുഷ്യൻ്റെ ജീവന് നാം വില കൽപ്പിക്കണം. അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. പാമ്പ് കടിച്ചാൽ വിഷത്തിന് ആസ്പത്രിയിലെത്തിക്കണം, പിന്നെ വേറെ ഒരു ചികിത്സ ഉണ്ട്. അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അത്ര പിടിക്കൂല. പക്ഷേ നാം വെല്ലുവിളിക്കും. പാമ്പ് കടിച്ചിട്ട് നമ്മുടെ മഷായിഖുമാരുടെ ഔലിയാക്കളുടെ തരീഖത്ത് അനുസരിച്ച് സുമ്മിൻ്റെ മന്ത്രം വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുത്ത് ആ വെള്ളം കുടിച്ചാൽ പാമ്പ് കടിച്ച വിഷം ഇറങ്ങിപ്പോകും, സംശയം ഇല്ല. ഒരു ദിവസം തലക്കടത്തൊരു ഞാൻ ഓതുമ്പോ ബഹറുല്ലുദുമിൻ്റെ തോതി ഓതുമ്പോ രാത്രി ഇഷാവിൻ്റെ ശേഷം ഞങ്ങളൊക്കെ രണ്ടാം തരച്ചിൽ ഓതുന്നു. ഉസ്താദ് ഇങ്ങനെ അല്പം വിശ്രമിക്കുകയോ കിതാബ് നോക്കുകയോ എന്തോ ആണ്. ഒരാൾ ഓടി വന്ന് പാമ്പ് കടിച്ചിരിക്കുന്നു എൻ്റെ മകളെ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഉസ്താദ് അവിടെ നിന്ന് എഴുതിയിട്ട് ഓടി വന്നിട്ട് കോടിക്ക് ഇങ്ങനെ രണ്ടടി അടിച്ച് നമ്മളെ വിളിച്ചു. ഞാനാണ് ആദ്യം ഇറങ്ങി വന്നത്. ഉസ്താദ് വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന ഉടനെ എന്നോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരണം, ഇപ്പം കൊടുക്കണം, പാമ്പ് കടിച്ചതാണ്. പാമ്പ് കടിച്ചവർ വന്നാൽ പിന്നെ ഒരു മിനിറ്റ് താമസിക്കാൻ പാടില്ല, അപ്പം മന്ത്രിച്ചു കൊടുത്തോളും, വേറെ നിങ്ങളെ ജോലിയൊന്നും നോക്കാൻ പാടില്ല. വേഗം വെള്ളം കോരി കൊണ്ടുവന്ന് കൊടുത്ത് ഉസ്താദവരുകൾ അതിൽ മന്ത്രിച്ചു കൊടുത്തു. സുമ്മിൻ്റെ ഇജാസത്ത് പ്രകാരമുള്ള മന്ത്രം ചെയ്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അത് കൊണ്ടുപോയി വെള്ളം കുടിച്ചു, രോഗം മാറി. പിന്നെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോണ്ടിയപ്പോൾ അവിടെ ചെന്നപ്പോൾ മാമിൻ്റെ വിഷമൊന്നുമില്ല, അതൊക്കെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്, എത്രയോ അനുഭവങ്ങളുണ്ട്. പക്ഷേ അത് എല്ലാ സ്ഥലത്തും എപ്പോഴും നടക്കൂലല്ലോ. അപ്പോൾ ഡോക്ടർമാരെടുത്ത് കൊണ്ടുപോകണം, ആസ്പത്രിയിൽ കൊണ്ടുപോകണം, അതിന് കാറ് ആണെങ്കിൽ കാറ് കൊടുക്കണം. അങ്ങനെ മനുഷ്യസ്നേഹം എന്ന ഒരു സംഭവം, അത് കോളേജിൽ നിന്ന് പഠിപ്പിക്കേണ്ടതാണ്, സ്കൂളിൽ നിന്ന് പഠിപ്പിക്കേണ്ടതാണ്, മദ്രസയിൽ നിന്ന് പഠിപ്പിക്കേണ്ടതാണ്, വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ടതാണ്, എല്ലാ സ്ഥലത്തും, വീട്ടിലും അങ്ങാടിയിലും മദ്രസയിലും സ്കൂളിലും കോളേജിലും എവിടെയാണോ അവിടെയൊക്കെ മനുഷ്യസ്നേഹം. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ഞങ്ങൾ പണ്ട് പഠിക്കുമ്പോൾ, ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ, ഞാൻ രണ്ടാം ക്ലാസ്സിലോ ഒന്നിലോ എന്നറിയില്ല, പഠിക്കുമ്പോൾ പെട്ടെന്ന് സ്കൂൾ വിട്ടു പോകുമ്പോൾ ഒരു വെള്ളം ഇങ്ങ് വന്നു, ഒരു കെട്ടിവെച്ച വെള്ളം പൊട്ടിച്ചു. ഞാനിപ്പോഴും രണ്ട് ഹിന്ദു മാഷ്ടർമാരെ ഓർക്കും, ഒരപ്പു മാസ്റ്റർ, ഒരടിയോടി മാസ്റ്റർ. മുസ്ലിം മാഷ്ടർമാരെ ആണ് ബാക്കിയുള്ളവരൊക്കെ. ഈ രണ്ട് മാഷന്മാർ ഓടി വന്നിട്ട് സുബ്ഹാനല്ലാഹ്,
ഞങ്ങൾ എല്ലാ മാഷന്മാരും വന്ന് ഞങ്ങളെ പിടിച്ച് കയറ്റുന്നതോടൊപ്പം അടിയോടി മാസ്റ്റർ ഖുർആൻ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഒലിച്ചു പോകുന്ന മുസഹഫാണ് അദ്ദേഹം പെറുക്കിയെടുക്കുന്നത് വെള്ളത്തിൽ. അങ്ങനെയായിരുന്നു അധ്യാപകരും കുട്ടികളുമെല്ലാം പഴയ കാലത്തൊക്കെ ഉള്ളത്. ഇപ്പം അതൊക്കെ എടുക്കപ്പെട്ടു പോയി ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാവരെയും അടക്കി ആക്ഷേപിക്കുകയല്ല, എങ്കിലും മനുഷ്യസ്നേഹം അത് എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ആ മനുഷ്യസ്നേഹം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? പൂർവികന്മാരെ പിൻപറ്റണം, സ്വാലിഹ്യങ്ങളെ പിൻപറ്റണം, സജ്ജനങ്ങൾ നടന്നു വന്ന വഴിയിൽ നടക്കണം. ആ കണക്ഷനോടുകൂടിയുള്ള അറിവ് നമുക്ക് സമ്പാദിക്കാൻ സാധിക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞതും വേറെ ഒരു പുതിയ സാധനമൊന്നുമല്ല, അത് ഈ കണക്ഷൻ സ്ഥാപിച്ച ആളുടെ അറിവാണ്. ആ അറിവ് പ്രകാരമുള്ള നിയമങ്ങളും ആ നിയമം സ്വീകരിക്കുന്ന ആളുകളും ആണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. ഇങ്ങനെ കേട്ട് ഉസ്താദ്മാരൊക്കെ വരുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് കേട്ട് തിരിഞ്ഞു പോണതല്ല. നമ്മൾ ശരിക്ക് നാം വളരെ ഹൃദയത്തിൻ്റെ ശുദ്ധി കൈവരിക്കണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബനാ വബ്അഥ് ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിക ويعلمهم الكتاب والحكمة ويزكيهم എന്ന് ദുആ ചെയ്തു. ഒരു നബിയെ ഒരു റസൂലിനെ നീ അയക്കണം അല്ലാഹ്, ആ റസൂല് മനുഷ്യരെ ശുദ്ധീകരിക്കുകയും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതിൽ യുഅല്ലിമുഹുൽ കിതാബ, കിതാബ് പഠിപ്പിച്ചു കൊടുക്കും എന്നതാണ് ആദ്യം പറഞ്ഞത്. യുസക്കീഹിം എന്ന് രണ്ടാമതായിട്ടാണ് ഇബ്രാഹിം നബിയുടെ ദുആയിലുള്ളത്. അല്ലാഹു തആല ഈ ദുആക്ക് ഉത്തരം ചെയ്തു. പക്ഷേ ആ ഉത്തരം ചെയ്ത വിവരം അല്ലാഹു നമ്മളോട് പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച സമയത്ത് പഠിപ്പിക്കുക എന്നത് ആദ്യം പറയുകയും ശുദ്ധീകരിക്കുക എന്നത് രണ്ടാമത് പറയുകയുമാണ് ചെയ്തതെങ്കിൽ അത് മാറ്റിക്കൊണ്ട് അല്ലാഹു ആദ്യമായി പറയുന്നത് യുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കും, ശുദ്ധീകരിക്കാൻ പഠിപ്പിക്കേണ്ടി വരും ചിലപ്പോൾ. അതുകൊണ്ട് അല്ലിമുഹുൽ കിതാബ എന്ന് രണ്ടാമത് പറഞ്ഞു. തസ്കിയത്ത് എന്ന് പറയുന്നത് പഠിപ്പിക്കൽ കൊണ്ട് മാത്രമുണ്ടാകുന്നതല്ല, മുതഅല്ലിമീങ്ങൾ മനസ്സിലാക്കണം. തസ്കിയത്ത് അത് പഠിപ്പിക്കൽ കൊണ്ട് മാത്രമുണ്ടാകുന്നതല്ലോ. ബഹുമാനപ്പെട്ട സഹാബത്തിൻ്റെ തസ്കിയത്ത് സഹാബികളതാ ഒരൊറ്റ പ്രാവശ്യം ബഹുമാനത്തോടുകൂടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് തസ്കിയത്ത് കിട്ടിപ്പോയി. അവിടെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, അവിടെ ഒന്നും കേൾപ്പിച്ചിട്ടില്ല. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഹാജരായത് കൊണ്ട് തസ്കിയത്തുണ്ടായി. അങ്ങനെയും ഉണ്ടാകും, പഠിപ്പിക്കൽ കൊണ്ടും തസ്കിയത്ത് ഉണ്ടാകും. അതുകൊണ്ട് അല്ലാഹു തആല ആദ്യമായി യുസക്കീഹിം എന്ന് പറയുകയും അതിനുശേഷം യുഅല്ലിമുഹുൽ കിതാബ എന്ന് പറയുകയും ചെയ്തു. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരികളും, നാം എല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ കൽബ്, നമ്മുടെ ഹൃദയം, ആ ഹൃദയത്തിൽ ചീത്തയായ കാര്യങ്ങളെ ചിന്തിക്കാതെ നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം ഓർക്കുകയും ചെയ്യുന്ന
ഹൃദയമാക്കി മാറ്റിയെടുക്കണം. ഏറ്റവും നല്ല ഹൃദയമായി മാറ്റിയെടുക്കണം. ആ ഹൃദയത്തിലെപ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ച ചിന്തയുണ്ടാവണം. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറാജാണ്, വലിയ മുനീറായ സിറാജാണ്. ആ വിളക്കിൽ നിന്ന് കത്തിച്ചെടുത്ത വെളിച്ചമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. എല്ലാ മുഅ്മിനിൻ്റെയും എല്ലാ മുസ്ലിമിൻ്റെയും ഹൃദയത്തിലുള്ളത് അവിടെ നിന്ന് കത്തിച്ചെടുത്ത വെളിച്ചമാണ്. മാത്രമല്ല, മറ്റ് മതക്കാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം അല്ലാഹുവിൻ്റെ റസൂല് നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അഖ്റബുൻ നാസി ഇലല്ലാഹി അംഫഉഹും ലിന്നാസ്, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യൻ, അംഫഉഹും ലിന്നാസി, മനുഷ്യർക്ക് ഫലം ചെയ്യുന്ന, സഹായം ചെയ്യുന്ന, ഗുണം ചെയ്യുന്ന ആളാണ് എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിന്നാസി, ജനങ്ങൾക്ക് ഗുണം ചെയ്യണം. അവിടെ ജാതിമതം നോക്കിയിട്ട് അല്ല, ഏത് പേർക്കും ഗുണം ചെയ്യണം. അങ്ങനെ ഗുണം ചെയ്തുകൊണ്ട് ജനങ്ങളോട് സഹായം ചെയ്യുന്ന, ജനങ്ങളെ സഹായിക്കുന്ന, അവരോട് സ്നേഹം കാണിക്കുന്ന ആളുകളാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് പറയുന്നു. സ്ത്രീകളോട് അള്ളാഹുവിൻ്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞില്ലേ, സ്ത്രീകളോട് പ്രത്യേകം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണമുണ്ടാക്കുമ്പോൾ മാംസം കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ മത്സ്യം കൊണ്ടുവന്നാൽ ആ ചാറ് വെക്കുമ്പോൾ വെള്ളം കുറച്ച് അധികം വെക്കണം. എന്തിനാണ്? നിങ്ങൾ അയൽവാസി മാംസവും മത്സ്യവും ഒന്നും വാങ്ങാൻ കഴിയാത്ത, അതിന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ കുറച്ച് കൊടുത്തയക്കണം. അങ്ങനെ നിങ്ങൾ ഭക്ഷണം ഒന്ന് വിശാലമാക്കി വെച്ചിട്ട് പെണ്ണുങ്ങളെ നിങ്ങൾ അയൽവാസികൾക്ക് കൊടുത്തയക്കണം എന്ന് ഹബീബ് ഏൽപ്പിച്ചത് കണ്ടില്ലേ. യാ നിസാ അൽ മുസ്ലിമാത്ത്, പ്രത്യേകം മുസ്ലിമാത്തായ പെണ്ണുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ആട്ടുമാംസം കൊണ്ടുവന്നാൽ അത് നിങ്ങൾ കൊടുക്കണം, കോഴിയുടെ മാംസം കൊണ്ടുവന്നാൽ അത് കൊടുക്കണം. എങ്ങനെ പോയി പോയി ഒരു ദിവസം ആടിൻ്റെ കുളമ്പിൻ്റെ അടിയിലുള്ള കഷ്ണം മുറിച്ചെടുത്തുകൊണ്ടാണ് ചാറ് വെച്ചതെങ്കിൽ അതുപോലും അയൽവാസികൾക്കില്ലെങ്കിൽ കൊടുത്തേക്കണം, നിങ്ങളതൊരു നിസ്സാരമാണെന്ന് കരുതണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അയൽവാസികളായ സാധുക്കളെ ഭക്ഷിപ്പിക്കുകയും നിങ്ങളെ വീട്ടിലുണ്ടാകുന്ന വിഭവങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യണമെന്ന് പ്രത്യേകം പെണ്ണുങ്ങളോട് അള്ളാഹുവിൻ്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അത്രയും വലിയ കടമയാണ് അയൽവാസികൾ. നാം നല്ല സുഖമായി ഭക്ഷിക്കുമ്പോൾ, മാംസവും ഇറച്ചിയും എല്ലാം ഭക്ഷിച്ച് ബാക്കിയുള്ളത് വലിച്ചെറിയുമ്പോൾ അതൊന്നും കഴിയാത്ത പാപങ്ങൾ എത്രയോ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അവർക്ക് നമ്മുടെ സഹായം എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ മുത്തല്ലിമീങ്ങളും ആലിമീങ്ങളും എല്ലാവരും പൊതുവായി ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരായി മാറുകയും സഹകരിക്കുകയും ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന നല്ല ഒരു ജനതയെ ഇവിടെ വളർത്തിയെടുക്കണം. അതിനാണ് ഇർഷാദ്. ഇർഷാദ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല വഴിയിലേക്ക് ജനങ്ങളെ നേർവഴിയിലേക്ക് കൊണ്ടുവരിക എന്നാണ്. അപ്പോൾ നമ്മുടെ ഇർഷാദിയിൽ ഇർഷാദ് ചെയ്യുന്നത് നല്ല വഴിയിലേക്ക് കൊണ്ടുവരികയാണ്. ആ നിലക്ക് ഇതിനെ വളർത്തിക്കൊണ്ടുവരൽ നമ്മുടെ നിർബന്ധമായ കാര്യമാണ്, നമ്മുടെ ഒഴിച്ചുകൂടാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറാജും മുനീറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ വിളക്കിലേക്കുള്ള കണക്ഷൻ, ആ വിളക്കിലേക്കുള്ള ബന്ധം എപ്പോഴും സലാത്ത് കൊണ്ട് സ്ഥാപിക്കണം. സലാത്ത് കൊണ്ട് ആ ബന്ധം കൂടുതൽ വർദ്ധിപ്പിക്കണം എന്ന്
എൻ്റെ ഉമ്മമങ്ങന്മാരോട് പ്രത്യേകിച്ചും പറയുന്നു, പുരുഷന്മാരോടും പറയുന്നു, ഒരു സലാത്ത് കുട്ടികളെ, ഒരു സലാത്ത് ഞാൻ പറയാം. എല്ലാവരും ഒന്ന് ചൊല്ലിയാൽ നല്ലതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. മുഹമ്മദിൻ وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. صل وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അതത് മാ തുഹിബ്ബു വതർള്ളാ കമാ തുഹിബ്ബു വതർള്ളാ. ഈ സലാത്ത് പെണ്ണുങ്ങളൊക്കെ കേട്ടല്ലോ, പഠിച്ചല്ലോ. 33 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നിങ്ങൾ ചെല്ലണം. എല്ലാവർക്കും ചെല്ലാം, താലിമീങ്ങൾക്കും ഓത്ത് മുടങ്ങി പോകാണ്ട് തന്നെ നിക്കരിച്ച് ഇങ്ങോട്ട് വരുള്ളൂ. അങ്ങോട്ട് പോകുമ്പോൾ ചെല്ലാ തീർന്ന്, നിക്കരിച്ചിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ കഴിക്കാൻ പോകുമ്പോഴും വരുമ്പോഴും ചെല്ലാ തീർന്ന്, അന്നേരം വടയവരെയാണെന്നാ. അങ്ങനെ ആ സലാത്ത് എല്ലാവരും വർദ്ധിപ്പിക്കണം. അത്ര കഴിവിൻ്റെ പരമാവധി അതിലധികം വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ വർദ്ധിപ്പിക്കണം. അങ്ങനെ അതിമി സ്വലാത്ത് അലൽ ഹബീബി മുഹമ്മദി വഇന്നഹാ മഖ്ബൂലത്തുൻ ബിഗൈരി തറദ്ദുദി അഅമാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹി ഇല്ലാ സ്വലാത്ത് അലൽ ഹബീബി മുഹമ്മദി. റസൂലുള്ളാഹിനെ മേലുള്ള സലാത്ത് അല്ലാത്ത എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന തറദ്ദുദിനാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മേൽ ചെല്ലുന്ന സലാത്ത് തീർച്ചയായും സ്വീകരിക്കപ്പെടും. അതുകൊണ്ട് എല്ലാവരും സലാത്തിനെ വർദ്ധിപ്പിക്കുകയും റസൂലുള്ളാഹിയുമായുള്ള ബന്ധം, കണക്ഷൻ അത് സ്ഥാപിക്കുകയും സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാക്കളിലൂടെ സ്വാലിഹീങ്ങളിലൂടെ ബന്ധം നിലനിർത്തുകയും ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ സ്ഥാപനത്തെ നീ അഭിവൃദ്ധിപ്പെടുത്തണം. റഹ്മാനെ, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും ഇതിനെ സഹായിക്കുന്നവർക്കും നീ വലിയ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണം. അല്ലാഹ് ഞങ്ങളെയും ഞങ്ങളെ ഉസ്താദന്മാരെയും ഞങ്ങളുടെ സഹപാഠികളെയും ബന്ധുക്കളെയും എല്ലാവരെയും രോഗത്തെ തൊട്ട് നീ കാക്കണേ. അല്ലാ, പെട്ടെന്ന് ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ട്യൂമർ, അത് ഇത് ഇങ്ങനെ കേൾക്കുന്നു. ആ രോഗങ്ങളെ തൊട്ടെല്ലാം ഞങ്ങളെ മുഴുവനും നീ കാക്കണം. അല്ലാ നീ കാത്തുരക്ഷിക്കണം. അല്ലാ നീ കാത്തുരക്ഷിക്കണം. അല്ലാ ഞങ്ങൾക്കതൊന്നും സഹിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. അല്ലാ ഈമാനോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കണം. അല്ലാ അതിൻ്റെ മുമ്പ് ഒരുപാട് കാലം ഞങ്ങൾക്ക് ദർസ് നടത്താനും ഇൽമ് പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാനും ഇസ്സത്തോടെ ആഫിയത്തോടെ ആയുസ് നീട്ടിത്തരണം. റഹ്മാനെ برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين. ومن بطر رئيس العلماء أستاذ ورغلو هذا هو المحي السنة فنوالا أستاذ ورغلو من الله أستاذ مارو سمساري كانوا لنا الله ريك ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ പാപ്പ ഒരു ഷാള് ഉസ്താദ് അവർക്ക് സന്തോഷത്തിന് നൽകുക. ആദ്യം അങ്ങനെയാണ്. അപ്പോ അല്ല, അത് തങ്ങൾ പാപ്പ തന്നെയാണ് നൽകേണ്ടത്. ഈ സ്ഥാപനത്തിന്റെ രക്ഷാധികാരി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.